ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിലെ 38-ാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്ന് നമ്മുടെ ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗത്തിൽ നിന്നും 25 പ്രധാന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, 10th മെയിൻസ്, അതുപോലെ LGS ഒക്കെ എക്സാമുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളൊരു ഏരിയ, പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എക്സാമുകൾക്കൊക്കെ. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു 25 പ്രധാന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇത് ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ട്, അത് പല പല പാർട്ടുകളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഏത് വർഷത്തോടുകൂടിയാണ് കാർബൺ ബഹിർഗമനം 0-ത്തിലെത്തിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2070. ഓക്കെ, അപ്പോൾ 2070-ഓടുകൂടിയാണ് കാർബൺ ബഹിർഗമനം 0-ത്തിലെത്തിക്കാനായിട്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വർഷം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആനകളുടെ മരണത്തിൻ്റെ കാരണം രേഖപ്പെടുത്തുന്നതിനായി എലിഫൻ്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം? തമിഴ്നാടാണ്. നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ആനകൾ ഇങ്ങനെ മരിച്ചു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ആനകളുടെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആനകളുടെ മരണത്തിൻ്റെ കാരണം രേഖപ്പെടുത്താൻ വേണ്ടി എലിഫൻ്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, യുനെസ്കോയുടെ ശാസ്ത്ര സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ജിയോളജിക്കൽ സയൻസിൻ്റെ ഇന്ത്യയിലെ ആദ്യ ജിയോ ഹെറിറ്റേജ് സൈറ്റ് മൗലുഹ് ഗുഹയാണ്, മേഘാലയയിലാണ്. അപ്പോൾ യുനെസ്കോയുടെ ശാസ്ത്ര സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ജിയോളജിക്കൽ സയൻസിൻ്റെ ഇന്ത്യയിലെ ആദ്യ ജിയോ ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത് മൗലുഹ് ഗുഹയാണ്, മേഘാലയ സംസ്ഥാനത്തുള്ളതാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം കത്തിഹാറാണ്, ബീഹാറിൽ. ഓക്കെ, കത്തിഹാർ എന്ന സ്ഥലത്താണ്, ബീഹാറിലെ ആ സ്ഥലമാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം. ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്, അതുകൊണ്ട് ആകെ മലിനായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. കത്തിഹാർ ബീഹാറിലാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായി ലാബിൽ നിർമ്മിച്ച രക്തത്തിൻ്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയത് ബ്രിട്ടനാണ്. ഓക്കെ, ലോകത്ത് തന്നെ ആദ്യമായിട്ട് ലാബിൽ നിർമ്മിച്ച രക്തത്തിൻ്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയത് ബ്രിട്ടൻ എന്ന രാജ്യമാണ്. ആറാമത്തെ ചോദ്യം, 2041-ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുന്നത് മധുര വൃന്ദാവനാണ്, ഉത്തർപ്രദേശ്. മധുര എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ മധുരയല്ല, ഇത് UPയിലെ മധുരയാണ്. ഓക്കെ, 2041-ഓടുകൂടി നെറ്റ് സീറോ കാർബൺ എമിഷൻ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുന്നത് മധുര വൃന്ദാവൻ, ഉത്തർപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ ഗ്രാഫിക് ഇന്നൊവേഷൻ സെൻറ്റർ ആരംഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഷുവർ ക്വസ്റ്റ്യനായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഗ്രാഫിക് ഇന്നൊവേഷൻ സെൻറ്റർ ആരംഭിക്കുന്നത് കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. അടുത്തത്, 2022 രാസവള ഉൽപ്പാദനത്തിൻ്റെ 75-ാം വാർഷികം ആചരിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം FACT ആണ്. ഓക്കെ, എറണാകുളത്താണ് ഈ FACT ഉള്ളത്. അപ്പോൾ FACT ആണ് 2022 രാസവള ഉൽപ്പാദനത്തിൻ്റെ 75-ാം വാർഷികം ആചരിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഗണിതശേഷി എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുന്നതിന് KDISC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് മഞ്ചാടി. അപ്പോൾ കുട്ടികളിലൊക്കെ ഗണിതശേഷി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മഞ്ചാടി. അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ മഞ്ചാടിക്കുരുമൊക്കെ എണ്ണി 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 പഠിപ്പിക്കാറുണ്ട് അല്ലേ, കണക്ക് പഠിപ്പിക്കുമ്പോൾ കൗണ്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നത് മഞ്ചാടിക്കുരു എണ്ണി എണ്ണിയാന്ന് വെച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗണിതശേഷി എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുന്നതിന് KDISC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നൂതന പരിപാടി അല്ലെങ്കിൽ പദ്ധതിയാണ് മഞ്ചാടി. 10th ക്വസ്റ്റ്യൻ, മുംബൈ ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച വായുവിൽ നിന്നും ജലം വേർതിരിച്ചെടുക്കുന്ന ഉപകരണമാണ് മേഘദൂത്. മുംബൈ ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച വായുവിൽ നിന്നും ജലം വേർതിരിച്ചെടുക്കുന്ന ഉപകരണമാണ് മേഘദൂത്. 11-ാമത്തെ ചോദ്യം, 2022 സെപ്റ്റംബറിൽ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് കരാറിൽ ഏർപ്പെട്ട രാജ്യം നേപ്പാളാണ്. 2022 സെപ്റ്റംബറിൽ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ഏത് രാജ്യവുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? നേപ്പാൾ രാജ്യമാണ്, നമ്മുടെ അയൽ രാജ്യമാണ് അല്ലേ. അപ്പോൾ ഇതും പ്രതീക്ഷിക്കാൻ
പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. 12-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി CNG അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗ്രീൻ ട്രക്ക് നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് പൂനെയിലാണ്, മഹാരാഷ്ട്രയിലെ പൂനെയിൽ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് CNG ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗ്രീൻ ട്രക്ക് നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സ്കൈ സാങ്ച്വറി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ നൈറ്റ് സ്കൈ സാങ്ച്വറി നിലവിൽ വരുന്നത് ലഡാക്കിൽ. 14-ാമത്തെ ചോദ്യം, ഹോമിയോപ്പതി ഇന്റർനാഷണൽ ഹെൽത്ത് ഉച്ചകോടിയുടെ ആദ്യ വേദി ദുബായിയാണ്, UAE. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ. ഹോമിയോപ്പതി ഇന്റർനാഷണൽ ഹെൽത്ത് ഉച്ചകോടിയുടെ ആദ്യ വേദി ദുബായിയാണ്. 15-ാമത്തെ ചോദ്യം, മഴവെള്ള സംഭരണത്തിനായി ഒഡീഷ നടപ്പിലാക്കിയ പദ്ധതിയാണ് ചാറ്റ. ഓക്കെ, ചാറ്റ എന്നുള്ളതാണ് CHHATA. ഓക്കെ, ചാറ്റ പദ്ധതി, അപ്പോൾ ചാറ്റൽ മഴ എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. മഴവെള്ള സംഭരണത്തിനായിട്ട് ഏത് സ്റ്റേറ്റാണ്? ഒഡീഷയാണ്. ഒഡീഷയുടെ ഒരു നടപ്പിലാക്കിയ പദ്ധതിയാണ് ചാറ്റ പദ്ധതി. 16-ാമത്തെ, യുനെസ്കോയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങൾ തൃശ്ശൂരും നിലമ്പൂരുമാണ്. ഓക്കെ, യുനെസ്കോയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റികളിൽ ഉൾപ്പെട്ട ഇന്ത്യയിലത്തെ സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ, നിലമ്പൂർ. ഓക്കെ, കേരളത്തിലും കൂടിയാണ് അല്ലേ, അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സാധ്യതയുണ്ട് ചോദിക്കാൻ. 17-ാമത്തെ ചോദ്യം, 2022 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായത് ഗ്രേറ്റർ നോയിഡയിലാണ്. ഓക്കെ, അപ്പോൾ 2022 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദിയായത് ഗ്രേറ്റർ നോയിഡ. 18-ാമത്തെ ചോദ്യം, കന്നുകാലികൾക്ക് വൈദ്യസഹായം നൽകാൻ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് നടപ്പിലാക്കിയത് ഛത്തീസ്ഗഡ്. കന്നുകാലികൾക്കൊക്കെ വൈദ്യസഹായം നൽകാൻ വേണ്ടിയിട്ട് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് നടപ്പിലാക്കിയത് ഛത്തീസ്ഗഡിലാണ്, ഇമ്പോർട്ടൻ്റ് ആണേ. 19-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൃഗശാലയായി 2022 സെപ്റ്റംബറിൽ സൂ അതോറിറ്റി പ്രഖ്യാപിച്ചത് ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൂ ആയിട്ട് 2022 സെപ്റ്റംബറിൽ സൂ അതോറിറ്റി പ്രഖ്യാപിച്ചത് എവിടെയാണ്? ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്, വെസ്റ്റ് ബംഗാളിലാണ്, ഡാർജിലിംഗിൽ. ഓക്കെ, 2022 ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്? തെലങ്കാന. ഓക്കെ, ആന എന്ന് ആ ഒരു പേരിലുണ്ട് അല്ലേ, അപ്പോൾ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി തെലങ്കാന. ഓക്കെ, 2022 ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്? തെലങ്കാനയിലാണ്. 21-ാമത്തെ ചോദ്യം, 2022 ഭക്ഷ്യസുരക്ഷ അറ്റ്ലസ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഓക്കെ, 2022 ഭക്ഷ്യസുരക്ഷ അറ്റ്ലസ് പുറത്താക്കിയിട്ടുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 22-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ലിഥിയം അയൺ സെൽ ഫാക്ടറി നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലിഥിയം അയൺ സെൽ ഫാക്ടറി നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പവർ എക്സ്ചേഞ്ച് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ആദ്യ കാർബൺ ന്യൂട്രൽ പവർ എക്സ്ചേഞ്ച് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. 24-ാമത്തെ ചോദ്യം, 2022 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ച സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. 2022 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ദെൻ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാകുന്നതിന് സമഗ്ര പദ്ധതി ഒരുക്കുന്ന പ്രദേശം വെള്ളാണിക്കൽ പാറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാണിക്കൽ പാറയിലാണ് പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാകുന്നതിന് സമഗ്ര പദ്ധതി ഒരുക്കുന്നത്. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ എക്കോ ഫ്രണ്ട്ലി ആക്കുക. ആ പ്രദേശം ഏതാണ്? വെള്ളാണിക്കൽ പാറ, തിരുവനന്തപുരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏത് ക്ലാസ് കാണുകയാണെങ്കിലും അതിൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, നമ്മുടെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോൾ 2022 ബേസ് ചെയ്തിട്ടാണ് എല്ലാ കറണ്ട് അഫെയർ ക്ലാസ്സുകളും ഇടുന്നത്. അപ്പോൾ 2023 ആണല്ലേ ഇപ്പോൾ, അപ്പോൾ ഒരുപാട് മാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നു വിചാരിക്കണു. ഓക്കെ,
അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായി വീണ്ടും കാണാം. താങ്ക് യു.